വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻ സെക്കൻഡ് വീഡിയോ ആണ്. ഹാർട്ട് വെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഏതെങ്കിലും കളക്ഷൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻസിലാണ് വാട്സപ്പ് നമ്പർ. അതേപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മളെ അറിയിക്കുക. എല്ലാ ദിവസവും പറയുന്നതാണ് പുതുതായിട്ട് എല്ലാ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഫാബ്രിക്സിൻ്റെ ആണെങ്കിലും ഡിസൈൻ്റെ ആണെങ്കിലും പ്രിൻറ്റിൻ്റെ ആണെങ്കിലും എങ്ങനെയുള്ള ഡിസൈൻസ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മളെ മാക്സിമം വാട്സപ്പിലൊക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മളെ അറിയിക്കുക. നമുക്ക് പറ്റുന്ന കളക്ഷൻസ് ആണെങ്കിൽ ഉടനെ തന്നെ അങ്ങനെയുള്ള കളക്ഷൻസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് കളക്ഷൻസ് കാണാം. ഇതാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. കോട്ട സിൽക്ക് ഫാബ്രിക് ആണ്. ഇതിലെല്ലാം വൈറ്റ് ഷെയ്ഡ് എന്നിട്ട് ഇതിൽ പ്രിൻറ്റിലാണ് കളർ കോമ്പിനേഷനിൽ വേരിയേഷൻ വരുന്നതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രിൻ്റ് ആണ്. നിങ്ങൾക്ക് അപ്പർ ഏരിയ അല്ല ലോവർ പാർട്ടിൽ, ലോവർ പാർട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഹെവി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പർ ഏരിയയിൽ വരുമ്പോൾ ഇതുപോലെ ഒരു ഇതുണ്ട്. അതുപോലെ കുഞ്ഞൊരു പ്രിൻറ്റ് പാറ്റേണും അതിൽ മിറേഴ്സും ആണ് കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സാണ് എല്ലാം വന്നേക്കുന്നത്. കോട്ട സിൽക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. ഒത്തിരി സ്റ്റിഫല്ല, അതേപോലെ കിടക്കും. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ട ചെക്ക് ഫാബ്രിക്. അതിൽ ഫുൾ അതേപോലെ തന്നെ പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ലോവർ പാർട്ട് വരുന്നത്. ലോവർ പാർട്ടിലും ആ സെയിം ഒരു പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രഷ് പെയിൻ പാറ്റേണിലുള്ള പ്രിൻ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ബോട്ടം കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. സെക്കൻഡ് കളർ വരുന്നതിൽ ഒരു ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ലീഫും സ്റ്റെമ്മും ഗ്രീൻ, അതായത് ബ്രഷ് പെയിൻ പാറ്റേണിലാണ് ആ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. അതിലൊരു ത്രെഡ് വർക്കും പിന്നെ മിറർ വർക്കും പാറ്റേണുമാണ്. ലോവർ പാർട്ടിലേക്ക് കൊണ്ട് ദുപ്പട്ടയുടെ ലോവർ പാർട്ടിലാണ് ആ ഹെവി ആയിട്ടുള്ള വർക്ക് പാറ്റേൺ വരുന്നത്. റേറ്റ് 1480 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇതാണ് തേർഡ് വൺ വന്നിരിക്കുന്നത്. പിങ്കിൻ്റെ കോമ്പിനേഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല കോമ്പിനേഷൻസ് ആണ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവും ഈ ഒരു വൈറ്റ് ഫാബ്രിക് ഇങ്ങനത്തെ പ്രിൻറ്റ് വരുന്നത്. അതാണ് ലോവർ പാർട്ട് വന്നിരിക്കുന്നത്. അതായത് റോസ് ഫ്ലവറിൻ്റെ പ്രിൻറ്റ് പാറ്റേൺ, പ്രിൻറ്റ് അല്ല ബ്രഷ് പെയിൻറ്റ് പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. റേറ്റ് 1480. ദെൻ ലാസ്റ്റ് വൺ, ഇതിലൊരു ഗോൾഡൻ ബ്രൗൺ ടോൺ കൊടുത്തേക്കുന്നു. ദുപ്പട്ട സെയിം കോട്ട ചെക്ക് ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക്. ടോപ്പ് വരുന്ന കോട്ട സിൽക്കാണ്. അതാണ് ലോവർ പാർട്ട് വരുന്നത്. ബോട്ടം എല്ലാത്തിലും കോൺട്രാസ്റ്റ് പി വി ഫാബ്രിക്. ഇതാണ് നെക്സ്റ്റ് സെറ്റ് വരുന്നത്. സെമി കാദി സിൽക്ക് ഫാബ്രിക്കാണ്. ഡാർക്ക് ഒണിയൻ പിങ്കിൻ്റെ ടോണിൽ അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡബ്ല്യു പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്ക് പോയിരിക്കുന്നത്. അതിൽ ഹാൻഡ് വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സ് കൊടുത്ത് ബർഗണ്ടിയും മെറൂണും കോമ്പിനേഷൻ കൊടുത്തിട്ട് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് പാറ്റേണും പിന്നെ അതിനിങ്ങനെ ഔട്ടറായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് ത്രെഡ് വർക്ക്സ് കൊടുത്ത് ലീഫ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പർ ഏരിയയിലോട്ട് വരുമ്പം കുഞ്ഞു കുഞ്ഞ് ഷുഗർ ബീഡ്സ് ആണ് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ഡബ്ല്യു പാറ്റേൺ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. പക്ഷെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു വർക്ക്. ദുപ്പട്ട കോൺട്രാസ്റ്റ് ആണ്. അതിലും ഇതേപോലെ ഒരു ഫ്ലവർ പോലെ ഒരു എംബ്രോയിഡറി പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പി വി ഫാബ്രിക്കിൽ വന്നേക്കുന്ന ബോട്ടം. ഇതാണ് സെക്കൻഡ് വൺ വന്നേക്കുന്നത്. നേവി ബ്ലൂ വിത്ത് അക്വാ ഗ്രീൻ ആണ് കോമ്പിനേഷൻ. റേറ്റ് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് സെറ്റ് നല്ല ഒരു ഗ്രീൻ്റെ ടോണിൽ സ്കൈ ബ്ലൂ കിങ് ഫിഷർ ബ്ലൂ കോമ്പോസ് കൊടുത്തേക്കുന്നു. എല്ലാത്തിലും ആ ഒരു ലീഫ് പോലെ വന്നേക്കുന്ന ഗ്രീൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. ബാലൻസ് ആണ്. കോൺട്രാസ്റ്റ് ഈ വർക്കിൽ കൊടുത്തേക്കുന്നത്. ലൈറ്റ് ഡാർക്ക് കോമ്പോ. റേറ്റ് 1440 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ ബ്രൗണിൻ്റെ ടോണിൽ പീച്ച് ഓറഞ്ച് പിങ്ക് കോംബോ ആണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട കോൺട്രാസ്റ്റ് ബോട്ടം പി വി ഫാബ്രിക്. റേറ്റ് 1440. ഇതിൻ്റെ ലാസ്റ്റ് കളറ് ഒരു ഓർക്കിഡ് ടോണാണ്. ചെടി തെളിഞ്ഞാൽ ഒരു ലാവെൻഡർ ടോൺ വരും. ലാവെൻഡർ എക്സാക്ട് ലാവെൻഡർ അല്ല, ലാവെൻഡറിന് ഒരു അതായത് ഓർക്കിഡിലൊരു ലാവെൻഡർ കുറച്ചും കൂടെ തെളിഞ്ഞൊരു ഓർക്കിഡ് ടോണിൽ പീച്ച് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ. ഇത് സെമി കാദി സിൽക്ക് ഫാബ്രിക്. ദുപ്പട്ട ചന്തേരി. പി വി ഫാബ്രിക്ക് വന്നേക്കുന്ന ബോട്ടമാണ്. റേറ്റ് 1440. ഇത് നെക്സ്റ്റ് സെറ്റ് സിൽക്കി കോട്ട. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ്. ഒരുപാട് എല്ലാവരും ചോദിക്കുന്ന ടൈപ്പ് ഫാബ്രിക്കിൽ ഇതേപോലെ ഒരു സീക്വൻസും ബീഡ്സും ആണ്. സിമ്പിൾ വർക്ക് പാറ്റേൺ ആണ് അതിൻ്റെ ടോപ്പിൽ വന്നേക്കുന്നത്. അതായത് യോക്ക് പോർഷനിൽ കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സാണ് എല്ലാം വരുന്നത്. ഒരു ടെറാക്കോട്ട ടോൺ. ദുപ്പട്ട ഓർഗൻസ നല്ല ഹെവി റിച്ച് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അട്രാക്ഷൻ ഇതിൻ്റെ ദുപ്പട്ടയാണിത്. ബോർഡേഴ്സിലും ഹെവി വർക്കും അതിൽ സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ബോർഡേഴ്സ് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം കളറിൽ തന്നെ വരുന്ന പി വി ഫാബ്രിക് വരുന്ന ബോട്ടം. അതിൻ്റെ സെക്കൻഡ് കളർ വരുന്ന ബ്യൂട്ടിഫുൾ ഒരു ക്രീമാണ് ടോൺ വരുന്നത്. സെയിം ടു സെയിം കളർ ചാർട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1680. ടൈറ്റ് കളർ ഗ്രീൻ്റെ ഷെയ്ഡ്സാണ്. ഗ്രീൻ്റെ ലൈറ്റ് ഡാർക്കാണ് ആ ബീഡ്സും സീക്വൻസിലും കൊടുത്തേക്കുന്നത്. വേറെ എക്സ്ട്രാ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. ദുപ്പട്ട ഇത്രയും വിഡ്ത്ത് വരുന്നുണ്ട്. വേണം ഇതും കൊണ്ട് ഒരു ടോപ്പും കൂടെ വേണേൽ സ്റ്റിച്ച് ചെയ്യാം. അത്രയ്ക്ക് വിഡ്ത്തും ലെങ്തും ഉണ്ട് ദുപ്പട്ടയ്ക്ക്. റേറ്റ് 1680. ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വൺ നേവി ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതിൻ്റെ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് ലാവെൻഡർ ടോൺ ആണ്. ഇതിൽ മാത്രം സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ബോട്ടമാണ്. ദുപ്പട്ട ഓർഗൻസ് അതേപോലെ ഹെവി ആയിട്ട് എംബ്രോയിഡറി പാറ്റേൺ. അതാണ് ബോർഡർ വന്നിരിക്കുന്നത്. നല്ല സീക്വൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. റേറ്റ് 1680 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പം നെക്സ്റ്റ് നമ്മുടെ അസോർട്ടഡ് കളക്ഷൻസുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.